പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 12-ാം ദിവസം പരിശുദ്ധ കന്യക ദൈവത്തോട് കന്യാത്വം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവദൂതൻ പരിശുദ്ധ കന്യകയെ സമീപിച്ചുകൊണ്ട് ദൈവികമായ ദൗത്യം അവളെ അറിയിച്ചു. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. മേരി എത്രമാത്രം ദൈവതിരുമനസ്സിന് വിധേയായിരുന്നു എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ലോകപരിത്രാതാവിനോടൊപ്പം അനേകം യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നറിഞ്ഞിട്ടും അങ്ങേ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ അവൾ സന്നദ്ധയായി. മിശിഹായുടെ പരസ്യ ജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരിയിലും അവൾ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാകണം. ദൈവ തിരുമനസ്സിനോടുള്ള വിധേയമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. മിശിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ജീവിതത്തിൽ ഇത് വളരെ പ്രകടമായിരുന്നു. അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവദൂതൻ സമീപിച്ച് ദൈവഹിതം നമ്മെ അറിയിക്കുന്നുണ്ട്. ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ, ജീവിത ചുമതലകൾ എന്നിവയിലൂടെ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് ഉത്തമമായി ദൈവസേവനവും സഹോദര സേവനവും നിർവഹിക്കുവാൻ കഴിയും. ജപം, ദിവ്യജനനെ, അങ്ങ് ദൈവ തിരുമനസ്സിനോട് പരിപൂർണ വിധേയമായി വർത്തിച്ചു. എല്ലാ നിമിഷത്തിലും അതുമാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം. മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുരിശിന് സമീപം നിൽക്കുമ്പോഴും അതിനുശേഷവും അവിടുന്ന് സദാ ദൈവ തിരുമനസ്സ് നിറവേറ്റിയതാണ്. അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദൈവമാതാവേ, അങ്ങേ വലസല മക്കളായ ഞങ്ങളും ദൈവ തിരുമനസ്സിന് പരിപൂർണമായി വിധേയരായി ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമേ. ജീവിത ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളുടെ തിരകൾ അലയടിച്ച് ഉയരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവ തിരുമനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനമരുളുവാൻ അങ്ങ് സഹായിക്കണമേ. സുഹൃതജപം, ദൈവ തിരുമനസ്സിന് സ്വയം അർപ്പിച്ച ദൈവമാതാവേ, ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവ തിരുമനസ്സിന് സ്വയം അർപ്പിച്ച ദൈവമാതാവേ, ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവ തിരുമനസ്സിന് സ്വയം അർപ്പിച്ച ദൈവമാതാവേ, ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.